ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കണ്ണൂർ രൂപതയുടെ മധ്യസ്ഥയാണല്ലോ വരപ്രസാദ മാതാവ്. രൂപത മക്കളെ വരപ്രസാദത്തെ നിലനിർത്താനായി ജാഗ്രതയോടെ കണ്ണും നട്ട് തൻ്റെ മക്കളെ പൊതിഞ്ഞു പിടിക്കുന്ന ഒരമ്മ. എത്ര ധന്യരാണ് നാം നമുക്ക് വരപ്രസാദ മാതാവിനോട് നിറഞ്ഞ ഭക്തിയുള്ളവരായിരിക്കാം. വരപ്രസാദ മാതാവിനോടുള്ള നമ്മുടെ ഭക്തി ഏറ്റവും നല്ലത് തന്നെ. മരിയ ഭക്തിയാണ് യേശുവിനെ അനുഭവിക്കാനുള്ള ഒരെളുപ്പമാർഗം. സത്യദൈവവും സത്യമനുഷ്യനുമായ നമ്മുടെ രക്ഷകനായ ക്രിസ്തുവാണ് സകല ഭക്തകൃത്യങ്ങളുടെയും പരമാന്ത്യം. പൗലോസ് അപ്പസ്തോലൻ പറയുന്നു, ക്രിസ്തുവിൽ എല്ലാവരെയും പരിപൂർണരാക്കുവാനാണല്ലോ നമ്മുടെ പ്രയത്നം. ആധ്യാത്മിക അനുഗ്രഹങ്ങളാൽ നാം സമ്പന്നരാകുന്നത് ക്രിസ്തുവിൽ മാത്രമാണ്. നാം വിശ്വസിക്കേണ്ട ഏക സത്യവും നമ്മെ ഉത്തേജിപ്പിക്കേണ്ട ഏക ജീവനും ക്രിസ്തുവാണ്. നമ്മെ തൃപ്തരാക്കാൻ എല്ലാറ്റിലും എല്ലാമായ അവിടത്തേക്ക് മാത്രമേ കഴിയൂ. അതിനാൽ യഥാർത്ഥ മരിയ ഭക്തി നാം അഭ്യസിക്കുന്നത് വഴി ക്രിസ്തുവിനോടുള്ള ഭക്തിയും വണക്കവും സ്നേഹവും പൂർണ്ണമാവുകയാണ്. മാതാവിനോടുള്ള ഭക്തിയാണ് യേശുവിലേക്ക് കൊണ്ടെത്തിക്കുവാനുള്ള എളുപ്പമാർഗമെന്നറിഞ്ഞാണ് രൂപതാമക്കളെ മുഴുവൻ മാതാവിൻ്റെ മാധ്യസ്ഥത്തിന് സമർപ്പിച്ചത്. അങ്ങനെ ക്രിസ്തുവിനെ കണ്ടെത്തുന്നതിനുള്ള സുനിശ്ചിതവും സുഗമവുമായ മാർഗം നാം തുറന്നിടുകയാണ് വരപ്രസാദ മാതാവിൻ്റെ കൊടിക്കീഴിൽ അണിനിരക്കുമ്പോൾ. ക്രിസ്തുവിനെ പൂർണ്ണമായി അറിയുന്നതിനും ആർദ്രമായി സ്നേഹിക്കുന്നതിനും വിശ്വസ്തതയോടെ സേവിക്കുന്നതിനും നമ്മെ സഹായിക്കുകയാണ് മരിയ ഭക്തി ചെയ്യുന്നത്. ഞാൻ അടുത്ത കാലത്ത് വായിച്ച ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ആ പ്രാർത്ഥന കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും യേശുവും മറിയവും തമ്മിലുള്ള ബന്ധം. എന്തുകൊണ്ടാണ് യേശുവിലേക്ക് ഏറ്റവും നല്ല കുറുക്കു വഴി മറിയമാണെന്നും വരപ്രസാദമുള്ളവരായി ജീവിക്കാൻ മരിയ ഭക്തി എത്ര കണ്ട് അനിവാര്യമാണെന്നും വരപ്രസാദ മാതാവ് പ്രസാദവരങ്ങളാൽ സമ്പന്നമാണെന്നും പ്രസാദവരങ്ങളാൽ നിറഞ്ഞു ജീവിക്കാൻ മാതാവ് എത്ര കണ്ട് സഹായമാണെന്നും കത്തോലിക്കരുടെ മാതാവിനോടുള്ള വണക്കം യേശുവിനെ ഏറ്റവും പ്രീതികരമാകുന്നതെന്നും വെളിപ്പെടുത്തുന്നുണ്ട് ഈ പ്രാർത്ഥന. നമുക്ക് കേൾക്കാം. ഓ മാധുര്യവാനായ യേശുവേ, സ്നേഹപൂർവമായ ആവലാദ്യമായി ഞാനിവിടെ ഒരു മാത്ര നേരം അങ്ങയുടെ ദിവ്യമഹത്വത്തെ അഭയം ഗമിക്കട്ടെ. ക്രിസ്ത്യാനികളിൽ ഒരു വലിയ വിഭാഗം അഭ്യസ്തർ വിദ്യർ പോലും അങ്ങും അങ്ങേ മാതാവുമായുള്ള ഗാഢമായ ഐക്യം എന്തെന്ന് അറിയുന്നില്ല. ഓ നാഥ, അങ്ങെപ്പോഴും മറിയത്തോടുകൂടിയാണ്. മറിയം അങ്ങയോടുകൂടി, അവൾക്ക് അങ്ങേ കൂടാതെ ജീവിക്കാനാവില്ല. അപ്പോൾ അവളല്ലാതായിത്തീരും. കൃപാവരം വഴി അവൾ അങ്ങിലേക്ക് ഗാഢമായി രൂപാന്തരപ്പെട്ടതിനാൽ അവൾ ജീവിക്കുന്നേയില്ല. അവൾ ഇല്ലാതായതുപോലെയായി. യേശുവേ, അങ്ങ് മാത്രമാണ് അവളിൽ ജീവിക്കുന്നതും ഭരണം നടത്തുന്നതും. മാലാഖമാരിലും വിശുദ്ധരിലും എന്നതിനേക്കാൾ അങ്ങ് പൂർണ്ണമായി അവളിൽ ജീവിക്കുന്നു. ഹാ, നാം ഈ അത്ഭുത സൃഷ്ടിയിൽ അവിടത്തേക്ക് ലഭിക്കുന്ന മഹത്വവും സ്നേഹവും അറിഞ്ഞിരുന്നെങ്കിൽ അപ്പോൾ അവിടത്തെപ്പറ്റിയും മറിയത്തെപ്പറ്റിയും വളരെ വ്യത്യസ്തമായി ചിന്തിച്ചേനെ. പ്രകാശത്തെ സൂര്യനിൽ നിന്നും ചൂടിനെ അഗ്നിയിൽ നിന്നും വേർപെടുത്തുകയാണ് മറിയത്തെ അങ്ങിൽ നിന്ന് അകറ്റുന്നതിനേക്കാൾ എളുപ്പം. പോരാ, മറ്റെല്ലാ വിശുദ്ധരെയും മാലാഖമാരെയും അങ്ങിൽ നിന്ന് വേർപെടുത്താൻ സാധിച്ചാലും മറിയത്തെ അങ്ങിൽ നിന്ന് അകറ്റുക അസാധ്യമാണ്. കാരണം സകല സൃഷ്ടികളും അങ്ങയെ സ്നേഹിക്കുന്നതിലും മഹത്വപ്പെടുത്തുന്നതിലും ഉപരി തീക്ഷ്ണമായും സമ്പൂർണമായും മറിയം അങ്ങയെ സ്നേഹിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഇങ്ങനെ പോകുന്നു ആ പ്രാർത്ഥന. ആകയാൽ നമുക്കും വിശുദ്ധ ബർണാദിനോട് കൂടി പറയാം, നമ്മുടെ ഏക മധ്യസ്ഥനായ യേശുവിൻ്റെ പക്കൽ നമുക്ക് വേറൊരു മധ്യസ്ഥൻ ആവശ്യമാണെന്ന്. ഈ ദൗത്യത്തിന് അർഹയായി മറിയം മാത്രമേ ഉള്ളൂ. അവൾ വഴിയാണ് ക്രിസ്തു നമ്മുടെ പക്കൽ വന്നത്. അവൾ വഴി തന്നെ വേണം നാം അവിടുത്തെ സമീപിക്കുവാൻ. വിശുദ്ധ ബർണാർഡിൻ്റെയും വിശുദ്ധ ബോനവെഞ്ചറിൻ്റെയും ഗ്രന്ഥങ്ങളിൽ നിന്ന് സ്വീകരിച്ചവയാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചത്. അവരുടെ അഭിപ്രായത്തിൽ ദൈവത്തെ സമീപിക്കുന്നതിന് നാം മൂന്ന് പടികൾ കയറണം. ആദ്യത്തേത്, നമുക്ക് ഏറ്റവും സമീപസ്ഥവും നമ്മുടെ കഴിവുകൾക്ക് അനുരൂപവുമാണ്, അത് മറിയം അത്രേ. രണ്ടാമത്തേത് ക്രിസ്തുവും മൂന്നാമത്തേത് പിതാവായ ദൈവവും. ക്രിസ്തുവിൻ്റെ പക്കൽ ചെന്നു ചേരുവാൻ നാം മറിയത്തെ ആശ്രയിക്കണം. അവളാണ് നമ്മുടെ പ്രാർത്ഥനകളുമായി ക്രിസ്തു സമക്ഷം മാധ്യസ്ഥ്യം വഹിക്കുന്നത്. പിതാവിലെത്തുവാൻ നാം ക്രിസ്തുവിനെ സമീപിക്കണം. അവിടെ നിന്നാണ് നമ്മുടെ പരിത്രാണത്തിന് മധ്യവർത്തി. അതിനാൽ മറിയത്തെ എത്ര കൂടുതലായി നാം ബഹുമാനിക്കുന്നുവോ അത്ര അധികമായി നാം യേശു ക്രിസ്തുവിനെ ബഹുമാനിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നാം മറിയത്തെ ബഹുമാനിക്കുന്നത് യേശുവിനെ ഏറ്റവും പൂർണ്ണമായി ബഹുമാനിക്കുന്നതിനും, നാം അവളെ സമീപിക്കുന്നത് നാം തേടുന്ന നമ്മുടെ പരമാന്ത്യമായ യേശുവിനെ കണ്ടുമുട്ടുവാനുള്ള വഴി അവളായതിനാലുമാണ്. വിശുദ്ധ ലൂയിസ് മോൺഫോർട്ടാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ആകയാൽ കണ്ണൂർ രൂപതാ മക്കൾ വരപ്രസാദ മാതാവ് വഴി യേശുവുമായി ഐക്യം പ്രാപിക്കുന്നതിന്, അനുരൂപപ്പെടുന്നതിന്, പിതാവായ ദൈവം മനസ്സായതിൻ്റെ ഫലമായാണ് നമ്മുടെ രൂപതയ്ക്ക് മധ്യസ്ഥയായി വരപ്രസാദ മാതാവിനെ തിരഞ്ഞെടുത്ത് നൽകിയതെന്ന് പറയാം. ആവേ മരിയ, നന്ദി.